ഇലന്തൂരിൽ നരബലി നടന്ന മണ്ണിലേക്ക് ഇന്നലെ മൂന്ന് പ്രതികളെയും തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ അവിടെ നേരറിയാൻ സിബിഐ ലുക്കിൽ രണ്ടു പേരുണ്ടായിരുന്നു. കേരള പോലീസിന്റെ ഡോഗ് സ്ക്വാഡിലുള്ള ബെൽജിയൻ മലിനോയ്സ് ഇനത്തിൽപ്പെട്ട മായയും മർഫിയും. രണ്ടുപേരും മണമെടുത്ത് ഓടി നിൽക്കുന്നിടത്ത് ഇന്നലെ കേരളം നിന്നു. മൂന്നാമത്തെ മൃതദേഹം കണ്ടെത്തുമോ എന്നായിരുന്നു കോളിളക്കം സൃഷ്ടിച്ച കേസിൽ കേരളക്കരയ്ക്ക് അറിയേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഏവരുടെയും കണ്ണുകൾ മായയിലും മർഫിയിലുമായിരുന്നു. മൃതദേഹങ്ങൾ കണ്ടെത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ച കേരള പോലീസിന്റെ കെടാവർ വിഭാഗത്തിൽപ്പെട്ട സൂപ്പർ നായകൾ. ഡോഗ് സ്ക്വാഡിന്റെ വാനിൽ നിന്ന് ഇറങ്ങിയ ഇവർ ഭഗവത് സിംഗിന്റെ തിരുമൽ കേന്ദ്രത്തിന് സമീപമുള്ള കാട് പിടിച്ച പറമ്പിലേക്കാണ് ഓടിയത്. നായകൾ ഏറെ നേരം മണം പിടിച്ചു നിന്ന സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കേരളം ഞെട്ടാൻ പോകുന്ന പല രഹസ്യങ്ങളുടെയും ചുരുളഴിക്കുക ഈ നായകളായിരിക്കും. വിശ്രമമില്ലാതെ മണിക്കൂറുകളോളം ജോലി ചെയ്യുന്ന ബെൽജിയം മലിനോയ്സ് ഇനത്തിൽപ്പെടുന്ന നായകൾ ഊർജ്ജസ്വലതയിലും ബുദ്ധിയിലും ഏറെ മുന്നിലാണ്. ഇന്ത്യൻ സൈന്യം കശ്മീരിൽ ഭീകരവാദികളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ബെൽജിയം മലിനോയ്സിനെയാണ് ആശ്രയിക്കാറുള്ളത്. ബാരാമുള്ള ജില്ലയിൽ തീവ്രവാദികളെ കണ്ടെത്തിയ അക്സൽ എന്ന നായ വെടിയേറ്റ് മരണപ്പെട്ടത് വേദനയോടെയാണ് രാജ്യം ശ്രവിച്ചത്. എന്തിനേറെ ഗുഹകളിൽ ഒളിവിൽ കഴിഞ്ഞ ബിൻലാദനെ കണ്ടെത്താൻ US സൈന്യം ഉപയോഗിച്ചത് ബെൽജിയൻ മലിനോയ്സിനെയായിരുന്നു. ഈ ഇനത്തിലെ 36 നായകളാണ് കേരള പോലീസ് ഡോഗ് സ്ക്വാഡിലുള്ളത്. അവയിൽ 17 കൊലപാതകം, മോഷണം എന്നിവ തെളിയിക്കാനുള്ള ട്രാക്കർ ഇനത്തിലേതാണ്. 13 സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താനും 3 മയക്കുമരുന്ന് കണ്ടെത്താനും പരിശീലനം നേടിയവരാണ്. മണ്ണിനടിയിൽ 40 താഴ്ചയിൽ കുഴിച്ചിട്ട് മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും കണ്ടെത്താൻ കഴിവുള്ളവരാണിവർ. 2020 മാർച്ചിലാണ് മായയും മർഫിയും സേനയിലെത്തിയത്. തൃശൂരിലെ പോലീസ് അക്കാദമിയിലാണ് മായ എന്ന് വിളിപ്പേരുള്ള ലില്ലിയും മർഫിയും പരിശീലനം നേടിയത്. പെട്ടിമുടിയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 8 മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മായയാണ്. കൊക്കയാറിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ 4 മൃതദേഹങ്ങൾ മായയും മർഫിയും ചേർന്നാണ് കണ്ടെത്തിയത്. കേരള പോലീസിൽ 26 ഡോഗ് സ്ക്വാഡുകളാണുള്ളത്. മായയെ പരിശീലിപ്പിച്ചത് പി പ്രഭാതും ബോണി ബാബുവുമാണ്. ജോർജ് മാനുവലും നിഖിൽ കൃഷ്ണയുമാണ് മർഫിയെ പരിശീലിപ്പിക്കുന്നത്. ഓറാ റെസിഡൻസി പയ്യന്നൂർ. വെൽ ഫർണിഷ്ഡ് AC നോൺ AC റൂമുകൾ. കോവിഡ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സാനിറ്റൈസ് ചെയ്ത താമസ സൗകര്യം. മിതമായ നിരക്ക്, മികച്ച സേവനം, സ്വച്ഛമായ അന്തരീക്ഷം, വിശാലമായ കാർ പാർക്കിംഗ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്കും ബസ് സ്റ്റേഷനിലേക്കുമുള്ള കുറഞ്ഞ ദൂരം. കൂടുതൽ വിവരങ്ങൾക്ക് ഓറാ റെസിഡൻസി സിറ്റി സെന്റർ, സെന്റ് മേരീസ് സ്കൂളിന് എതിർവശം, VKM ജംഗ്ഷൻ, പയ്യന്നൂർ. ഫോൺ 7510202989. 0498520299. A feel home away from your home.